വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ്. മുൻ വർഷങ്ങളിൽ 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ. അതിനു മുമ്പായി നമ്മുടെ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിന്റെ ഫോക്കസ് ഏരിയയിൽ നിന്നും ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 25 ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ ഫോക്കസ് ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളുടെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 40 ചോദ്യങ്ങളാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ഡീറ്റെയിൽസ് പ്ലേലിസ്റ്റിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിരിക്കാം. അപ്പൊ 40 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, 40 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക്, A+ A-ഗ്രേഡ് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ്. അതും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ. ഈ 10 ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഈ 10 ചോദ്യങ്ങൾ നന്നായിട്ട് അതിന്റെ ഉത്തരം നന്നായിട്ട് പഠിച്ചിരിക്കണം. അതിൽ നിന്നും Top 5 questions ഏതൊക്കെയാണെന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 8 മാർക്കിന് മുൻ വർഷം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്, ഡു യു എഗ്രി? കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് എസൻസ് ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് കോർഡിനേഷൻ? എന്താണ് മാനേജ്മെന്റ് എസൻസ് ആണ്. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അതായത് കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ് എല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻ വർഷം ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ 8 മാർക്കിന് 2 questions ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൻറി ഫയോൾസ് 14 principles ഓഫ് മാനേജ്മെന്റ്. ഹെൻറി ഫയോളിന്റെ 14 principles പഠിച്ചിരിക്കണം വിത്ത് എക്സ്പ്ലനേഷൻ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിന് പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും അതുപോലെ തന്നെ 8 മാർക്കിന് ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. FW Taylor's സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. FW Taylor's സയന്റിഫിക് പ്രിൻസിപ്പിൾസും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഫോർത്ത് ചാപ്റ്റർ പ്ലാനിംഗ്. പ്ലാനിംഗില് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ്. എന്താണ് പ്ലാനിംഗിന്റെ സ്റ്റെപ്സ്, എന്താണ് അല്ലെങ്കിൽ പ്ലാനിംഗിന്റെ പ്രോസസ് എന്താണ്, വിത്ത് എക്സ്പ്ലനേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് 6th chapter സ്റ്റാഫിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ 8 മാർക്കിന് സാധാരണയായി ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. അല്ലെ, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്താണെന്നും അതുപോലെ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണെന്നും നന്നായിട്ട് പഠിച്ചിരിക്കണം വിത്ത് എക്സ്പ്ലനേഷൻ. 8 മാർക്കിന് മുൻ വർഷം ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ വിവിധ സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതായത് ഇന്റേണൽ സോഴ്സും വരുന്നുണ്ട്, എക്സ്റ്റേണൽ സോഴ്സും വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, വിത്ത് എക്സ്പ്ലനേഷൻ പഠിച്ചിരിക്കണം. 8 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. 7th chapter ഡയറക്ടിംഗ്. ഈ ഒരു ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിന് 2 questions ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ? ഒരു നല്ല നേതാവിന് വേണ്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമായി പഠിച്ചിരിക്കണം, വിത്ത് എക്സ്പ്ലനേഷൻ പഠിച്ചിരിക്കണം. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ എലമെന്റ്സ് ഓഫ് ഡയറക്ടിംഗ് ഫംഗ്ഷൻ. ഡയറക്ടിംഗ് ഫംഗ്ഷന്റെ എലമെന്റ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതായത് മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, സൂപ്പർവിഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നന്നായിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് 9th chapter ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്നും നന്നായിട്ട് പഠിച്ചിരിക്കണം, വിത്ത് എക്സ്പ്ലനേഷൻ പഠിച്ചിരിക്കണം. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
ഓക്കെ, നെക്സ്റ്റ് 11th ചാപ്റ്റർ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗില് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാർക്കറ്റിംഗ് മിക്സ്, അതായത് 4 P's ഓഫ് മാർക്കറ്റിംഗ്, പ്രൈസ്, പ്ലേസ്, പ്രോഡക്റ്റ്, പ്രൊമോഷൻ, നന്നായിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഓഫ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിന്റെ വില നിർണ്ണയിക്കുന്നതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. 8 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. ഈ 10 ചോദ്യങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ ഈ 10 ചോദ്യങ്ങളും നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഏതൊക്കെയായിരിക്കും ആ ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹെൻറി ഫയോൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അതാണ് 3rd ചോദ്യം. ഓക്കെ, 4th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, ഒരു നല്ല നേതാവിന് വേണ്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് അഫക്ടിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് +2 ബിസിനസ് സ്റ്റഡീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ, ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ 10 ചോദ്യങ്ങളും നിങ്ങൾ ഒന്നും തന്നെ മിസ് ചെയ്യാതെ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നന്നായിട്ട് പഠിച്ചിരിക്കണം. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ അതിൽ നിന്നും ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അതിനർത്ഥം 5 ചോദ്യങ്ങൾ മാത്രം അല്ലെങ്കിൽ 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം +2 എക്സാമിന് വേണ്ടുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ഫോക്കസ് ഏരിയ ആൻഡ് നോൺ ഫോക്കസ് ഏരിയ, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ലൈവ് ക്ലാസ്സിലെല്ലാം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദാൻ, ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.